നീ ഒന്ന് സമാധാനിക്ക്. അച്ഛ ശ്രീജിത്ത് അവിടെ ഉണ്ടാവില്ലേ? അവനെന്നെ കൊണ്ടോ, ഞാൻ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. നീ ജീവ മോനെ വിളിക്ക്, എന്നിട്ട് ഈ കാര്യം പറ. കാവ്യ മോളെ തെരഞ്ഞു നടക്കുകയല്ലേ അവനും സിദ്ധാർത്ഥനും? ആ അതെ, നല്ലതല്ലേ? തമിഴ്നാട് ഭാഗത്തേക്കല്ലേ അവരും തിരയുന്നത്? അതെ. ശരി, ഞാനത് മറന്നു. ഞാൻ ജീവ ഒന്ന് വിളിക്കട്ടെ. എന്റെ മഹേശ്വര മാമളെ. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. തമിഴ്നാട് പോലീസിനെ കൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടാ. അന്വേഷിക്കുന്നുവെന്ന പതിവ് പല്ലവി തന്നെ ഇപ്പോഴേ ഉള്ളൂ. പറയാൻ്റെ മോനെ, ജീവ കാവ്യമോളെ തട്ടിക്കൊണ്ട് പോയ ആള് ഇപ്പൊ കീർത്തി വിളിച്ചിരുന്നു. കീർത്തിയോ? അയാളെ കാണാൻ വേണ്ടി ഇപ്പൊ കീർത്തി നാഗർകോവിലേക്ക് പുറപ്പെട്ടിരിക്കുക. ഒറ്റയ്ക്കോ? ഇനി എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല മോനെ. ആന്റി ടെൻഷൻ അടിക്കണ്ട, കീർത്തി ഒരു അപകടത്തിലും പെടാതെ ഞാൻ സൂക്ഷിച്ചോളാം. ഇന്ന് രാത്രിക്ക് മുമ്പ് രണ്ടുപേരെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിക്കും. വാക്ക് വിശ്വസിക്കുക. ഞാൻ ആശ്രയിക്കാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. എനിക്കറിയാം ആന്റി, ഞാൻ ഫോൺ കട്ട് ചെയ്യ. മോളെ കരയില്ലേ മോളെ? അമ്മയെ പിടിക്ക്. അമ്മ കരയാതെ. അമ്മ കീർത്തി ഒരിക്കലും നാഗർകോവിൽ എത്താൻ പാടില്ല. അതിനു മുമ്പ് അവളെ തടയണം. അവൾ ഒരിക്കലും ആ കിഡ്നാപ്പറുടെ കയ്യിൽ അകപ്പെടരുത്. നമ്മൾ ഈ ഏരിയ തന്നെ ഉണ്ടെന്ന് അവൾക്കറിയാം. വഴിയിൽ നമ്മൾ അവളെ തടയുമെന്ന് അവൾ ഊഹിക്കും. അതെ, പല വഴികളുള്ളതുകൊണ്ട് കീർത്തി ഏത് വഴിയിലൂടെ വരുന്നു നമ്മളെങ്ങനെ കണ്ടെത്തും? വഴികൾ പലതുണ്ടെങ്കിലും നമ്മൾ മൂന്ന് പേരില്ലേ? മൂന്നായി പിരിഞ്ഞ് നമുക്ക് കീർത്തിയെ തരാം. ഓക്കെ ഓക്കെ ഓക്കെ. Yeah.
സ്കൂട്ടർ ഇവിടെ ഒതുക്കി ലോക്ക് ചെയ്യും. നമുക്ക് എന്റെ കാറിൽ പോവാം. വേണ്ട, എന്റെ ഒപ്പം ആരും വരണ്ട. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പോകും. ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണ്. നിന്നെ കാത്ത് അവിടെ നിൽക്കുന്നത് എത്ര പേരാണെന്ന് പോലും നമുക്ക് അറിയില്ല. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഞാൻ ചെന്നാ ചേച്ചിയെ വിട്ടയക്കാന്ന് അയാൾ പറഞ്ഞത്. എനിക്ക് എന്റെ ചേച്ചിയെ രക്ഷിച്ചേ പറ്റൂ. നിന്റെ ചേച്ചി എന്റെ ഭാര്യയാണ്, അവളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. പക്ഷേ അതിനുവേണ്ടി നിന്നെ അപകടത്തിലേക്ക് തനിച്ച് പറഞ്ഞയക്കാനും എനിക്ക് വയ്യ. ഞാൻ തനിച്ച് ചെല്ലണം എന്ന് അയാൾ പറഞ്ഞത്. മറ്റാരോടും പറയരുതെന്നായിരുന്നു ഭീഷണി. ഇതൊക്കെ നിങ്ങളും അറിഞ്ഞു എന്നറിഞ്ഞ അപകടമാ. നീ അയാളുടെയും കൂട്ടാളികളുടെയും മുന്നിലേക്ക് ചെല്ലുന്നതാണ് കൂടുതൽ അപകടം. ഒന്ന് ഓർത്തു നോക്ക്, നിന്നെ ബലി കൊടുത്തിട്ട് രക്ഷപ്പെടാൻ നിന്റെ ചേച്ചി ആഗ്രഹിക്കോ? സമയം പോകുന്നേട്ടാ, റണ്ണിങ് ടൈം കഴിഞ്ഞിട്ടും ഞാൻ ചെന്നില്ലെങ്കിൽ ചേച്ചിയെ കൊല്ലുന്ന അയാൾ പറഞ്ഞത്. നീയാണ് ലക്ഷ്യമെങ്കിൽ അയാൾ നിന്നെ കിട്ടാതെ കാവ്യ ഒന്നും ചെയ്യില്ല. നിന്നെ കിട്ടിയാലും കാവ്യ സേഫ് ആയിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല. ദയവ് ചെയ്ത് എന്നെ വിടേട്ട, കാറെടുത്ത് മാറ്റ്. പോകരുതെന്നല്ലേ പറഞ്ഞത്? വണ്ടി നിറങ്ങ. ഞാൻ പോവും, എനിക്കെന്റെ ചേച്ചി വേണം. ഇതുവരെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു, ഇനി അനുസരിച്ചില്ലെങ്കിൽ ആരും ഇവിടുന്ന് പോവില്ല. അയാൾ നിന്റെ ചേച്ചിയെ കൊല്ലട്ടെ. എല്ലാരോടി അങ്ങോട്ട് ചെന്ന അപകട. നമ്മളെ കാണുന്ന നിമിഷം തന്നെ അയാൾ ചേച്ചി. എല്ലാരും കൂടി ചെല്ലില്ല. അയാളുടെ മുന്നിലേക്ക് പോകുന്നത് നീ ഒറ്റയ്ക്കായിരിക്കും. എങ്ങനെയാ പൊക്കോട്ടെ? ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? അയാളുടെ മുന്നിലേക്ക് ഞാൻ വരില്ലെന്ന് മാത്രം. നോ, കീർത്തിയെ ഒറ്റയ്ക്ക് അപകടത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു അപകടവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. പറ്റില്ല, കീർത്തിയുടെ കൂടെ ഞാനും പോവും. വീട്ടിന് എന്തെങ്കിലും കാണാതെ അങ്ങനെ പറയില്ലേ സിന്ധു? എനിക്കൊന്നും കേൾക്കണ്ട. കീർത്തി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ ഉണ്ടായിരിക്കും. സാർ ഇങ്ങനെ ചെയ്യുന്നത് വലിയ കഷ്ടം. എന്നും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരുടെ കൂടിയാ എന്റെ കാവ്യേച്ചി. ആ എന്തും ചെയ്യാൻ മടിക്കാത്തവരുടെ അടുത്തേക്ക് തന്നെയാ നിന്നെ തനിച്ചു വിടില്ലെന്ന് ഞാൻ പറഞ്ഞത്. ചിതുങ്ങി ഒന്നേ, ഇനി പോ. ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. കീർത്തി ഏട്ടന്റെ കൂടെ പോയാ മതി. നമുക്ക് പോ. വാ. കേറ കേറ കീർത്തി. ഇവിടുന്ന് നാഗർകോവിലേക്ക് 10 കിലോമീറ്റർ ഉള്ളു. അയാളെ വിളിക്കാനുള്ള സമയമായി.
പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിന്നെ പിക്ക് ചെയ്യാൻ വരാന്ന് അയാള് പറഞ്ഞ ആ വാഹനത്തിൽ കാവ്യ ഉണ്ടാവണമെന്ന് നീ പറയണം. ശരി, സ്പീക്കർ ഫോണിലോട്ട് സംസാരിക്കണം. എവിടത്തെ? നാഗർകോവിലിന് 10 കിലോമീറ്റർ ഇപ്പുറത്താ ഞാൻ നിൽക്കുന്നത്. അവിടുത്തെ ലാൻഡ്മാർക്ക് എന്തെങ്കിലും നോക്കിട്ട് പറ. ഇത് ചോലേക്കാടെന്ന സ്ഥലാ. ഗുഡ്. അവിടുന്ന് ഒരു 150-200 മീറ്റർ മുന്നോട്ട് നടന്ന ഒരു കാട് ആരംഭിക്കുന്നതാണ്. അവിടെ എവിടെയെങ്കിലും വീട്ടിയത് മതി, ഞാൻ കാറിൽ എന്റെ ആളുകളെ അയക്കാം. ശരി, പക്ഷേ ആ കാറിൽ എന്റെ ചേച്ചി ഉണ്ടാവണം. എന്റെ ചേച്ചിയെ വിട്ടയച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ കാർ കയറൂ. അങ്ങനെ ഒരു വാശി വേണോ? രണ്ടുപേരും കൂടി ഒരുമിച്ച് തിരിച്ചു പോയ പോരെ. പറ്റില്ല, കാവ്യച്ച് സേഫ് ആണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരൂ. ഓക്കെ, ഞാൻ കാവ്യ അവർക്കൊപ്പയക്കാം. ശരി. ചതി ഇവിടെ മുതൽ തുടങ്ങി. നിന്നെ കൊണ്ടുപോകാൻ വരുന്ന വാഹനത്തിൽ കാവ്യ ഉണ്ടാവില്ല. നീ സറണ്ടർ ആയാലും അയാൾ കാവ്യയെ വിടില്ല എന്നുള്ളതാണ് ചതിയുടെ അടുത്ത സ്റ്റെപ്പ്. ചേച്ചി അവരെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം അയാൾ പറഞ്ഞിടത്തേക്ക് നീ ഒറ്റയ്ക്ക് പോവുക. കാവ്യ കൂടെ ഇല്ലെങ്കിൽ നീ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കണം, പറ്റാവുന്നത്ര ദൂരത്തേക്ക്. അവര് പിന്നാലെ വന്ന് പിടികൂടി കഴിഞ്ഞാൽ പിന്നെ എതിർപ്പൊന്നും കാട്ടണ്ട, നല്ല കുട്ടിയായി കാറിൽ കയറിയിരിക്കുക. ശരി. എങ്കിൽ നീ ആഗ്രഹിച്ചതുപോലെ ഒറ്റയ്ക്ക് നിന്റെ ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ല. ഇറങ്ങ. കീർത്തിയെ തെറ്റരുത്, വന്നിരിക്കുന്ന അവള് തന്നെയാണോന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നിങ്ങൾ അടുത്തേക്ക് ചെല്ലാവൂ. കീർത്തിയാണോന്ന് ആ കുട്ടിയോട് ചോദിച്ചിട്ട് പൊക്കാൻ പോ. ഇവിടെ മണ്ടന്മാരെ, അവളെ തിരിച്ചറിയാൻ വേണ്ടിയല്ലേ ഫോട്ടോ നിന്റെ മൊബൈലിലേക്ക് അയച്ചു തന്നത്. അത് മറന്നു പോസ്. എങ്കിൽ ചെല്ല്. അതെ, ഈ സായുജു എന്തിനാ കൂടെ കൊണ്ടുവന്നത്? ഇവൻ വെറും പൊട്ടനായില്ലേ? പൊട്ടനാണെങ്കിലും പറഞ്ഞ കൃത്യം ചെയ്യുന്നുണ്ട് ബോസ്. ഇവൻ വണ്ടി ഓടിച്ചോളൂ സാർ. ഡ്രൈവിംഗ് മറന്നിട്ടില്ല സാറ. കീർത്തി വരില്ലാന്ന് നീയല്ലേ പറഞ്ഞത്? അവളെത്തിക്കഴിഞ്ഞു. കീർത്തി വരില്ലാന്ന് നീയല്ലേ പറഞ്ഞത്? അവളെത്തിക്കഴിഞ്ഞു. അധികം വൈകാതെ ശ്യാം ഇവിടെ എത്തും. പിന്നെ കല്യാണം. നിന്റെ അനിയത്തിയുടെ കഴുത്തിൽ ശ്യാം താലി കെട്ടും. അതിനു മുൻപ് നിനക്ക് എന്നെ കൊല്ലേണ്ടി വരും. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ വിവാഹം നടക്കില്ല. നീ ജീവിച്ചിരിക്കും, കല്യാണത്തിന് നീ സാക്ഷിയും ആകും. അയ്യോ, വേറൊരു കാര്യം മറന്നു. ശ്യാം കുറച്ച് മുദ്രപത്രം കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിലൊക്കെ നീയും കീർത്തിയും സൈൻ ചെയ്ത് തരേണ്ടി വരും. എന്ത് മുദ്രപത്രങ്ങള്?
അതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നെന്ന് വിചാരിച്ച് ചോദിച്ചില്ല. രണ്ടു പേരും കൊണ്ട് ഒപ്പിടിക്കേണ്ട ജോലി മാത്രമേ എനിക്കുള്ളൂ. ഒരു പേപ്പറിലും ഞാൻ ഒപ്പിടില്ല. കീർത്തി ഒപ്പിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. കഴുത്തിലൊറ്റ പിടിപിടിക്കും ഞാൻ. പ്രാണവായുവിന് വേണ്ടി കീർത്തി പെടയുമ്പോൾ നീയും, നീ പെടയുമ്പോൾ അവളും ഒപ്പിടും. അല്ലെങ്കിൽ കണ്ടോ. ചെന്ന് വണ്ടി കയറ്. ചേച്ചി എവിടെ? വണ്ടിയിലുണ്ട്. ചേച്ചി എവിടെ? ചേച്ചിയെ കൊണ്ടുവന്നാലും ഞാൻ വരും പറഞ്ഞതല്ലേ. മര്യാദക്ക് വണ്ടി കയറി. ഇല്ല, ഞാൻ വരില്ല. വിവാഹം കഴിക്കാനുള്ള ഒരുക്കങ്ങളുമായി ശ്യാം വരും. നീയായിട്ട് എതിർക്കാതിരുന്നാൽ മാത്രം മതി.